നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിലേക്ക് സ്വാഗതം. ജോൺ സ്വിൻഡൺ എന്നൊരു പേര് മാധ്യമപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടാനിടയില്ലാത്ത ഒരു പേരാണ്. സ്കോട്ട്ലാൻഡുകാരനായ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പ്രശസ്തനായ ന്യൂയോർക്ക് ടൈംസിൻ്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്ററായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച മാധ്യമപ്രവർത്തകനാണ് ജോൺ സ്വിൻഡൺ. 1883 അദ്ദേഹം സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. തൻ്റെ പത്രം പുറത്തിറക്കിക്കൊണ്ട് അന്ന് അദ്ദേഹം നടത്തിയ വിഖ്യാതമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ലോകത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യം വേണ്ട ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രസംഗത്തിലേക്കാകെ ഇവിടെ കടന്നു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ആദ്യ വാചകം അദ്ദേഹം തുടങ്ങുന്നത് സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എന്ന ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എന്ന ഒന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആവർത്തിച്ചവകാശപ്പെടുന്നത് തങ്ങൾ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നവരാണ്, നിഷ്പക്ഷമതികളാണ് എന്നാണ്. എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ എല്ലായ്പ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് വലതുപക്ഷ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയാണ്, ഒരു പടി കൂടി കടന്നാൽ CPIM വിരുദ്ധതയാണ് എന്ന് പത്രം വായിക്കുന്നവരെല്ലാം ആരുടെയും സഹായമില്ലാതെ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ആ ഇടതുപക്ഷ വിരുദ്ധത എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് ഇടതുപക്ഷ വിരുദ്ധ ഭ്രാന്തായി രൂപപ്പെടുന്നതിന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലങ്ങൾ സാക്ഷിയാണ്. എന്നാൽ ഇപ്പോൾ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഈ ഘട്ടത്തിൽ നാളിതുവരെയുള്ള എല്ലാ അനുഭവങ്ങൾക്കും അപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനു മുൻപ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മിക്ക പേർക്കും ഇടതുപക്ഷ വിരുദ്ധ വിഭ്രാന്തി കടുത്ത മാനസിക രോഗമായി മാറിയതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതിൻ്റെ തെളിവുകൾ നിത്യേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങുന്ന UDFൻ്റെ നോട്ടീസിനെ പോലും നാണിപ്പിക്കും വിധം, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത കള്ളവുമായി നിത്യേന പുറത്തിറങ്ങുന്ന പത്രം കാണുമ്പോൾ കൂടുതൽ വിശദീകരണങ്ങളോ വ്യാഖ്യാനങ്ങളോ ആവശ്യമില്ലാതെ സകലർക്കും കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വ്യക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവാദങ്ങളെ പൊലിപ്പിച്ചെടുക്കാൻ, വിവാദങ്ങൾ ജന്മം നൽകുന്ന ബഹളങ്ങളിൽ ജനങ്ങളെ തളച്ചിടാൻ ആസൂത്രിതമായ നീക്കമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. സത്യത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന ചർച്ചയാണ് പ്രസക്തം. പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തും, ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായ വികസന മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന വാദപ്രതിവാദങ്ങൾക്കാണ് പ്രസക്തി. എന്നാൽ വികസന സംബന്ധിയായ ഒരു ചർച്ചയും കേരളത്തിൽ തല ഉയർത്തരുത്, ഉയർന്നു വരരുത് എന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെ അനൗദ്യോഗിക ജിഹ്വയായി പ്രവർത്തിക്കുന്ന മനോരമാദി പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിവാദങ്ങളായിരിക്കണം, അന്തസാരശൂന്യമായ വിവാദങ്ങളായിരിക്കണം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്നിവർ തീരുമാനിക്കുകയാണ്. അതിനിപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യം പിൻവാതിൽ നിയമനം ആണ്. പിൻവാതിൽ നിയമനം എന്ന വാക്ക് കേട്ടാൽ ആരെയോ അന്യായമായി, നിയമവിരുദ്ധമായി എവിടെയോ തിരികെ കയറ്റി ജോലിയിൽ എന്നാണ് കേൾക്കുന്ന മാത്രയിൽ എല്ലാവരുടെയും മനസ്സിൽ വരിക. എന്നാൽ എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? വിവിധ വകുപ്പുകളിൽ 10ഉം 20ഉം വർഷമായി തുച്ഛവേതനത്തിൽ ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്നവർ, ആ ദയനീയ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ഓരോന്നായി പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനത്തെയാണ് വിമർശിക്കുന്നത്.
ഈ പരിപാടിയിൽ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഞാൻ വരുന്നതിന് തൊട്ടു മുൻപ് കൊച്ചി കോർപ്പറേഷനിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി 11 വർഷത്തിലധികം ജോലി ചെയ്ത രണ്ടു പേർ എന്നെ വന്ന് കാണുകയുണ്ടായി. അവരെന്നോട് പറഞ്ഞത് ഈ 11 വർഷവും അവരുടെ പ്രതിമാസ ശമ്പളം 1000 രൂപയായിരുന്നു എന്നാണ്. 1000 രൂപ ഒരു മാസം ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരാണവർ. ഇത്തരത്തിൽ എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ കുടുംബം എങ്ങനെയാണ് പുലരുക? അവരെ ഏതെങ്കിലും അവിഹിത മാർഗങ്ങളിൽ ജോലിക്കെടുത്തതല്ല, ആ തുകയ്ക്ക് ജോലി ചെയ്യാൻ PSC പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുന്ന പലരും തയ്യാറാവില്ല, മറ്റാരും തയ്യാറായിക്കൊള്ളണമെന്നില്ല. അത്തരം പല സന്ദർഭങ്ങളിലാണ് ഇവരിൽ പലരെയും ജോലിക്കെടുത്തത്. സാങ്ഷൻഡ് പോസ്റ്റുകളിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ PSC വഴി മാത്രമേ സാധിക്കൂ. എന്നാൽ പലപ്പോഴും പോസ്റ്റ് ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു പുതിയ ജീപ്പ് സർക്കാർ അനുവദിച്ചാൽ അതിന് ഡ്രൈവറെ അപ്പോൾ നിയമിക്കില്ല, അവിടെ ഡ്രൈവറുടെ പോസ്റ്റ് ഉണ്ടാവില്ല. ആ പഞ്ചായത്തിലെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ, ലൈസൻസ് ഉള്ള ഒരാളെ പഞ്ചായത്ത് ഭരണസമിതി വയ്ക്കും. അയാൾക്ക് തുച്ഛമായൊരു വേതനം കൊടുക്കും. 10 or 20 വർഷം കഴിയുമ്പോഴായിരിക്കും ആ പോസ്റ്റ് സാങ്ഷൻഡ് പോസ്റ്റായി വരിക. ആ സമയത്ത് ഈ ആളെ പിരിച്ചുവിട്ട് പുതിയ ഒരാളെ എടുക്കണം എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നത്. എന്നാൽ അങ്ങനെ എടുത്തിട്ടുള്ള സന്ദർഭങ്ങളിൽ കോടതി അത് തടഞ്ഞിട്ടുണ്ട്. മാനുഷിക പരിഗണന നൽകണമെന്നും നിലവിൽ ജോലി ചെയ്യുന്നയാളെ അവിടെ തുടരാൻ അനുവദിക്കണമെന്നും കോടതി വിധിയുണ്ട്. ഇതാണ് ഈ സ്ഥിരപ്പെടുത്തലുകളുടെ അടിസ്ഥാനം. ഇതേതെങ്കിലും കുംഭകോണമോ അഴിമതിയോ അന്യായമായി നടക്കുന്നതോ അല്ല, എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ളതാണ്. ബദൽ സ്കൂൾ പോലെ സമർപ്പിത ജീവിതം മുഖമുദ്രയാക്കിയ നൂറുകണക്കിന് അധ്യാപികമാർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അധ്യാപികാധ്യാപികമാർ നമ്മൾ കേട്ട് പരിചയമുള്ള, കണ്ടു പരിചയമുള്ള സ്കൂളല്ല. വനാന്തരങ്ങളിൽ ആദിവാസി കുട്ടികളെ കിലോമീറ്ററുകൾ നടന്ന് 3500 രൂപയ്ക്ക് അവർ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയവരിൽ ഒരു കൂട്ടർ അവരാണ്. മനോരമയും മാതൃഭൂമിയും മുൻപെഴുതിയത് ഈ കണ്ണീര് കാണണം, ഇവരെ ദയവായി സ്ഥിരപ്പെടുത്തണം എന്നാണ് എഴുതിയത്. പക്ഷേ ഇപ്പോൾ അതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള അഴിമതി നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങളെയും വെള്ളപൂശാനുള്ള ഒരു പരിശ്രമവും ഉണ്ട് എന്ന് നാം കാണാതിരുന്നുകൂടാ. എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിനെ എതിർക്കുന്നവർ വ്യവസ്ഥകൾ ലംഘിച്ചും നിയമവിരുദ്ധമായും നിലവിലുള്ള എല്ലാ നിയമന മാനദണ്ഡങ്ങളും കാറ്റിൽ പുറത്തേക്കും നടത്തിയ നിയമനങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? UDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ പുറത്തു വന്ന സി ആൻഡ് എ ജി റിപ്പോർട്ടൊക്കെയാണ് പലരും സമീപ സമയത്ത് നന്നായി ഉദ്ധരിച്ചിരുന്നത്. ആ C&AG റിപ്പോർട്ടിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ നിയമവിരുദ്ധ നിയമനങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ 3 ചാപ്റ്ററിൽ ഒരു ഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയായിരുന്നു: ഇറഗുലർ അപ്പോയിൻമെൻറ്റ്സ് ഓഫ് എംപ്ലോയീസ് ഇൻ PSUs പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതാണ് PSUs ഫോറസ്റ്റ് ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. വനം വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമവിരുദ്ധമായി നടന്ന ഇത്തരം നിയമനങ്ങളെയാണ് പിൻവാതിൽ നിയമനങ്ങളെന്ന് വിളിക്കേണ്ടത്. അതിനെ ചൂണ്ടിക്കാണിച്ചത് C&AG റിപ്പോർട്ടായിരുന്നു. അന്ന് ഈ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഇന്ന് 10 വർഷത്തിലധികം സർവീസുള്ള, തുച്ഛവേതനത്തിൽ ജോലി ചെയ്യുന്ന, പരമദരിദ്ര സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരള ഹൗസിൽ 2 വർഷം സർവീസുള്ളവർ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ നിയമിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തന്നെ അവരെ സ്ഥിരപ്പെടുത്താൻ നിയമവിരുദ്ധമായ ഉത്തരവിറക്കിയതിനെ സംബന്ധിച്ച് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അങ്ങനെയൊന്നും നടന്നതായി തന്നെ അവർക്കതിനെക്കുറിച്ച് അറിയില്ല. അതോടൊപ്പം നിയമനങ്ങളെ സംബന്ധിച്ച് ചില റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരങ്ങളെ വല്ലാതെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വെമ്പി നിൽക്കുമ്പോൾ, നിയമനങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട്
പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്താണ് എന്നതും ഈ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ? ഐക്യകേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പി എസ് സി വഴിയുള്ള സ്ഥിര നിയമനങ്ങൾ നടന്ന 5 വർഷമാണ് ഈ കടന്നുപോയത്. 4.25 വർഷം. 157,911 പേർക്ക് പി എസ് സി വഴി നിയമനം നൽകി. ഇത് സർവകാല റെക്കോർഡാണ്. 44,000 തസ്തികകൾ സൃഷ്ടിച്ചു. അതിൽ 27,000 സ്ഥിരം തസ്തികകളാണ്. ഇതും സർവകാല റെക്കോർഡാണ്. നിയമനങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാർ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടെന്ത് എന്ന് ഇത് വെളിവാക്കും. കൂടുതൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനം പി എസ് സിക്ക് വിടാൻ ഈ സർക്കാർ തീരുമാനം കൈക്കൊണ്ടു. വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ തീരുമാനം കൈക്കൊണ്ടപ്പോൾ വഖഫ് ബോർഡിലെ യു ഡി എഫ് പ്രതിനിധികൾ അതിനെ എതിർത്തു. ഇതെല്ലാം മുൻപിലുള്ള വസ്തുതകളാണ്. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയ, ഏറ്റവും കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ച, കൂടുതൽ സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ച ഒരു സർക്കാരിനെ നിയമനത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സമരത്തിനൊരു വിഭാഗത്തെ ഇറക്കിവിട്ട് ആ സമരത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും വിവാദത്തിൽ മുക്കിക്കളയാനുമാണ് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് ഇ പി ജയരാജൻ രാജിവെക്കേണ്ടി വന്നു. അന്ന് മാധ്യമങ്ങൾ വലിയ വിവാദമായി ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ ഒരു സ്ഥാപനത്തിൽ എം ഡി ആയി നിശ്ചയിച്ചു എന്നതായിരുന്നു. അദ്ദേഹത്തിന് യോഗ്യതകളില്ല എന്നല്ല, അദ്ദേഹത്തെ എം ഡി ആയി നിയമിച്ചു. ബന്ധുവിനെ നിയമിക്കാമോ, ഇതായിരുന്നു പ്രശ്നം. ആ ബന്ധുവിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കി. മന്ത്രി അന്ന് രാജിവെച്ച് അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം പൂർത്തിയായി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി സംബന്ധമായ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചു വന്നത്. ഇത് കേരളത്തിലെ ഒരു അനുഭവമാണ്. എന്നാൽ ഈ അനുഭവം നിലനിൽക്കുമ്പോൾ യു ഡി എഫ് ഭരണകാലത്ത് ബന്ധു നിയമനങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പിതൃ സഹോദരി പുത്രനായ ആളായിരുന്നു അന്ന് സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്, മുഖ്യമന്ത്രിയുടെ ബന്ധു. അന്ന് മുഖ്യമന്ത്രി രാജിവെച്ചുവോ? അന്ന് വൈകുന്നേരത്തെ ചർച്ചകളിൽ ഈ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് എന്തു നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈക്കൊണ്ടത്? ഇതൊറ്റപ്പെട്ടൊരു അനുഭവമല്ല. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സഹോദരൻ ശബരിമലയിലെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കപ്പെട്ടു. ഏത് പരീക്ഷ എഴുതിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്? അദ്ദേഹം ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങിയതിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അന്ന് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി, ആ മന്ത്രിയുടെ ഭാര്യയായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ. ഏത് പരീക്ഷ എഴുതിയിട്ടാണ് അന്നവർ അസിസ്റ്റൻ്റ് ഡയറക്ടറായത്? ആ പദവിയിലിരിക്കെ വീട്ടുവാടക ഇനത്തിലും അവർ വൻതുക കൈപ്പറ്റി. മന്ത്രി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ടാണ് വീട്ടുവാടക ഇനത്തിൽ തുക കൈപ്പറ്റിയത്. അതേ മന്ത്രിയുടെ സഹോദരി അന്ന് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിംഗ് ഡയറക്ടറായി നിയമിതയായി. ഏത് പരീക്ഷയാണ് അവരെഴുതിയത്? ഇത് മുൻവാതിൽ നിയമനമായിരുന്നുവോ പിൻവാതിൽ നിയമനമായിരുന്നുവോ? അത്തരത്തിലുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അന്നത്തെ മറ്റൊരു മന്ത്രിയുടെ സഹോദരനെ ഗവൺമെൻറ് പ്ലീഡറായി തന്നെ അന്ന് നിയമിക്കാൻ ഒരു മടിയും ഗവൺമെൻറ്റിനുണ്ടായിരുന്നില്ല. സ്പീക്കറുടെ ഭാര്യ സർവവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടറായി അന്ന് ചുമതലയേറ്റു. ഇത് പി എസ് സി നിയമിച്ചതാണോ? ഇതാര് നിയമിച്ചതാണ്? അന്നത്തെ കേരള ഫീഡ്സിൻ്റെ എം ഡി ആരായിരുന്നു എന്ന് പരിശോധിച്ചാൽ മറ്റൊരു തമാശയും നമുക്ക് കാണാൻ കഴിയും. ഈ ബന്ധു നിയമനങ്ങളെല്ലാം നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മന്ത്രി അന്ന് രാജിവെച്ചുവോ? അതൊരു ധാർമ്മിക പ്രശ്നമായി ഏതെങ്കിലും മാധ്യമം ഉയർത്തിയോ? അന്ന് ഭരണപക്ഷത്തിനെതിരായി ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മുടെ എത്ര മാധ്യമപ്രവർത്തകർ തയ്യാറായി? ഈ പരിശോധന സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിൻ്റെ മുഖം മൂടി വലിച്ചു കീറുന്നതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം അനുഭവങ്ങളാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തെ പ്രത്യേകമായി ജനങ്ങളുടെ മുൻപാകെ തെളിയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഇപ്പോൾ ഈ വിവാദം പൊലിപ്പിച്ചെടുക്കാൻ മനോരമ ഒരു ദിവസം പ്രസിദ്ധീകരിച്ച വാർത്ത മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘത്തിനെ സ്ഥിരപ്പെടുത്താൻ പോകുന്നുവെന്നാണ്. വലിയ വാർത്തയായിരുന്നു. പച്ചക്കള്ളം, ഒരു തരി പോലും സത്യത്തിൻ്റെ അംശമില്ലാത്ത കള്ളം, ഇങ്ങനെ വാക്കുകളിൽ വിഷം പുരട്ടാൻ മനോരമയ്ക്കല്ലാതെ ആർക്കാണ് കഴിയുക? ആ വാർത്ത ഇപ്പോൾ മരിച്ചുപോയി. വാർത്ത എഴുതിയയാൾ ജീവിച്ചിരിപ്പുണ്ടാവും, പക്ഷെ മരിച്ചുപോയ തൻ്റെ വാർത്തയ്ക്കൊരു സാധൂകരണവും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആലോചിക്കാത്ത കാര്യങ്ങൾ, സ്വപ്നത്തിൽ കാണാത്ത കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏത് നിർവചനത്തിലാണ് പെടുക? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപാണ് മനോരമ എഴുതിയത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കും എന്നാണ് എഴുതിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ വാർത്ത ഇന്ന് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവുമോ? കള്ളം പറയാൻ തെല്ലും മടിയില്ലാത്ത, കള്ളത്തിൽ അഭയം തിരയുന്ന മാധ്യമങ്ങളിലെ വികൃത ജന്മമായി കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ മാറുന്നു എന്നത് ഈ സന്ദർഭത്തിൽ കൂടുതൽ കൂടുതൽ വായനക്കാർ, പ്രേക്ഷകർ തിരിച്ചറിയുകയാണ്. മുൻ എം പി കൂടിയായ CPIM നേതാവ് സഖാവ് എം പി രാജേഷിൻ്റെ ഭാര്യ നിനിത സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിയമനം കിട്ടിയത് പിൻവാതിലൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ വൃഥാ വ്യായാമങ്ങളാണ് കേരളത്തിൽ നടന്നത്. ആ ഇൻ്റർവ്യൂവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ്റർവ്യൂവിൽ അപേക്ഷാർത്ഥികളിൽ നിന്ന് യോഗ്യതയുള്ള ആളുകളെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. വൻ പ്രചരണം എന്തായിരുന്നു? യോഗ്യതയില്ലാത്തയാളെ അവിടെ നിയമിച്ചു എന്നായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ യോഗ്യതയുണ്ടാവണം. വിശദമായ പരിശോധന നടത്തി യോഗ്യതയുള്ളവരെ മാത്രമാണ് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചത്, ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് യോഗ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇനി ആ ഇൻ്റർവ്യൂ നടത്തിയവരിൽ സബ്ജക്റ്റ് എക്സ്പെർട്ടുകളായി പങ്കെടുത്തവർ, അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയ്ക്ക് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നാഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ബന്ധമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. തനിക്ക് താല്പര്യമുള്ള കേസ് ഒരു ജഡ്ജിയും വാദം കേൾക്കാറില്ല. അത് അടിസ്ഥാന ധാർമ്മികതയ്ക്കെതിരാണ്. വ്യക്തിപരമായ അടുപ്പവും പരിചയവുമുള്ള ഒരാൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലായാൽ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് മാറി നിൽക്കുകയാണ് ബോർഡംഗം ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം തനിക്ക് താല്പര്യമുള്ളവർക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി കരുക്കൾ നീക്കി, കൂടെയുള്ള ഇൻ്റർവ്യൂ ബോർഡംഗങ്ങളെ സ്വാധീനിച്ചു. അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ നിനിതയെ ആ ജോലിയിൽ ചേരരുത് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി, ഭീഷണിപ്പെടുത്തി. ഇൻ്റർവ്യൂവിൽ വിദഗ്ധനായി പങ്കെടുക്കുന്നവർ ഗുണ്ടകളായി മാറുന്ന അങ്ങേയറ്റം വിഷമകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അതിനു വഴങ്ങാതെ ഇൻ്റർവ്യൂവിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആൾ ജോലിയിൽ ചേർന്നപ്പോഴാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വ്യക്തിഹത്യ ചെയ്യാൻ ആസൂത്രിതമായ നീക്കം ഇവിടെ നടന്നത്. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ പങ്കാളികളായി. 7 വർഷം മുൻപുള്ള ഈ നിയമനവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു PSC ലിസ്റ്റ് വരെ ഈ ചർച്ചകളിൽ നിനിതയ്ക്കെതിരെ ഉപയോഗിക്കപ്പെട്ടു. എന്തൊരു അധാർമ്മികതയാണിത്! നിങ്ങൾ ഇടതുപക്ഷക്കാരനായാൽ, നിങ്ങൾ ഇടതുപക്ഷത്തെ ഒരു നേതാവിൻ്റെ ഭാര്യയായാൽ നിങ്ങളെ ആക്രമിക്കാൻ ഏത് ഹീനമാർഗവും ഞങ്ങൾ സ്വീകരിക്കും എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിനാണ് നമ്മളവിടെ സാക്ഷ്യം വഹിച്ചത്. പള്ളി പൊളിച്ച് അവിടെ വർഗീയ രാഷ്ട്രത്തിൻ്റെ തറക്കല്ലിടുന്ന പ്രവൃത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത് നമ്മളെല്ലാം അറിഞ്ഞതാണ്. അവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ ഫണ്ടുശേഖരണം ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി RSS ഏറ്റെടുക്കുകയാണ്. അതിൽ കേരളത്തിലെ കോൺഗ്രസ് MLA വളരെ അഭിമാനത്തോടെ അണിനിരന്നത് എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തു.
ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ച് ഒരു ലിറ്റർ പെട്രോളിന് 100 രൂപയാകാൻ പോവുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലയുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നത് എത്ര മാധ്യമങ്ങളാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്തത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് കടക്കണിയിലകപ്പെട്ട് ജീവിക്കാനാവാതെ 500,000 50,000 കൃഷിക്കാർ ജീവൻ ഒടുക്കിയെന്ന് ആധികാരികമായ കണക്ക് AM ആരിഫ് MP ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചപ്പോൾ ഇന്ത്യൻ കാർഷിക മേഖല ശ്മശാനമായി മാറുന്ന ഈ സമകാലിക യാഥാർത്ഥ്യത്തെ ഏത് ആഴത്തിലും ഗൗരവത്തിലുമാണ് നമ്മുടെ മാധ്യമങ്ങൾ സമീപിച്ചത്. കത്വയിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനും കേസ് നടത്താനും ഫണ്ട് പിരിച്ച് ആ ഫണ്ട് തട്ടിച്ചപ്പോൾ അപഹരിച്ചപ്പോൾ അത് പുറത്തു വന്നപ്പോൾ ഏതളവിലാണ് അത് ചർച്ച ചെയ്തത്. അതേസമയത്ത് കോൺഗ്രസിൻ്റെ തിരൂർ ഓഫീസ് 1 കോടിയിലധികം രൂപയുടെ അഴിമതി പുറത്തു വന്നപ്പോൾ എത്രമാത്രം അത് ചർച്ചയായി, അതിനെന്ത് ഗൗരവമാണ് ലഭിച്ചത്. ഏറ്റവും നെറികെട്ട വർഗീയതയുടെ എല്ലാ സാധ്യതകളെയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉരുമ്പിട്ടിറങ്ങിയപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഹാഗിയ സോഫിയ ചരിത്രത്തെ ഏറ്റവും വികൃതമായി അവതരിപ്പിച്ച് വർഗീയ ലക്ഷ്യത്തിനു വേണ്ടി പ്രകോപനപരമായ പ്രസംഗം നടത്തിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ എങ്ങനെയാണ് സമീപിച്ചത്. ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെ ജനങ്ങളുടെ മുൻപാകെ ശരിയായി അനാവരണം ചെയ്യാൻ സഹായിക്കുന്ന സംഭവങ്ങളാണ് വാർത്തകളാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്കിന്ന് പഥ്യം വാർത്തകളല്ല, വിഷം തുടിക്കുന്ന വാക്കുകളാൽ വിഷസ്പർശമുള്ള കള്ളങ്ങൾ, പച്ചക്കള്ളം. ആ കള്ളം ഓരോ ദിവസവും ജനങ്ങൾക്ക് വിതരണം ചെയ്ത് വിഷസ്പർശമുള്ള കള്ളം വായിച്ചാൽ മനുഷ്യർ മരിക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷേ മനുഷ്യരുടെ വിവേകത്തെയും സ്വതന്ത്ര ചിന്താശേഷിയെയും സ്വാധീനിക്കാനും കൊല്ലാനും വിഷസ്പർശമുള്ള വാർത്തകൾക്ക് സാധിക്കും, വാക്കുകൾക്ക് സാധിക്കും. അതുകൊണ്ട് മലയാളിയുടെ വിവേകത്തെ വിഷവാർത്തകൾ നൽകി, വിഷക്കള്ളങ്ങൾ നൽകി കൊല്ലാനൊക്കുമോ എന്ന പരിശോധനയാണ്, എന്ന പരിശ്രമമാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശരിയായി മനസ്സിലാക്കുക എന്നത് ഇക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.